നമസ്കാരം. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഈയിടെ തിയേറ്ററിൽ ഇറങ്ങിയ ചിത്രമായിരുന്നു തുറമുഖം. എല്ലാ തലത്തിലും ഒരു പുതിയ അനുഭവം തന്ന സിനിമയാണ് തുറമുഖം. എനിക്ക് രാജീവ് രവിയുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത മട്ടാഞ്ചേരിയുടെ രാത്രി സൗന്ദര്യവും അപാരമായ ലൈറ്റിങ്ങും മികച്ച സൗണ്ട് ആൻഡ് കളർ ഡിസൈനും പ്രേക്ഷകനെ പുതിയ ആസ്വാദ്യ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒരു ലോപ്പേഴ്സിൽ പറയുന്ന കഥയായിട്ട് കൂടി പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതം ഒഴുക്കോടെ കൊണ്ടുപോകുന്നുണ്ട് അവസാനം വരെ. 1950കളിൽ കൊച്ചി തുറമുഖത്ത് തൊഴിലിടങ്ങളിൽ നിലനിന്നിരുന്ന ചാപ്പാ സമ്പ്രദായം നിർത്തലാക്കാൻ നടത്തിയ സമരം മുഖ്യ വിഷയമായി എടുത്ത ഈ സിനിമ ഡോക്യുമെൻ്ററിയിലേക്ക് പോകാതെ ഒരു സിനിമാറ്റിക് അനുഭവമാക്കി മാറ്റുവാൻ ഗോപൻ ചിദംബരത്തിൻ്റെ തിരക്കഥയ്ക്ക് കഴിയുന്നുണ്ട്. യൗവനം മുതൽ വാർദ്ധക്യം വരെ സൂക്ഷ്മാഭിനയം കൊണ്ടും ഡയലോഗ് മോഡുലേഷൻ കൊണ്ടും നമ്മെ ഞെട്ടിച്ചിരിക്കുന്നത് പൂർണിമ ഇന്ദ്രജിത്താണ്. അതുപോലെ തന്നെ ഹംസയായി വന്ന അർജുൻ അശോകനും നിവിൻ പോളിയും ജോജു ജോർജും ദർശന രാജേന്ദ്രനും പാച്ചിക്കയായി വന്ന സുദൈവ് നായരും മണികണ്ഠൻ ആചാര്യയും മറ്റ് അറിയപ്പെടാത്ത ഒത്തിരി താരങ്ങളും ശക്തമായ അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. രാഷ്ട്രീയം പറയുന്നതിനോടൊപ്പം മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥയും ഒറ്റപ്പെടലും പ്രതീക്ഷയും എല്ലാം ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അധികമാരും ചർച്ചയപ്പെടാതെ പോയ ചാപ്പാ സമരവും അന്നത്തെ അടിമകളായ തൊഴിലാളികളുടെ ജീവിതം അതേ തീവ്രതയിൽ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തതിന് ശ്രീ രാജീവ് രവിക്കും അണിയറ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാം കൊണ്ടും തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് തുറമുഖം. ഇനി പുതിയ ഒരു സിനിമയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.